നമസ്കാരം. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ ഒരു തരംഗമായി മാറിയിരിക്കുന്നു. രണ്ടാമത്തെ ട്രയൽ റൺ നടക്കുമ്പോൾ മുമ്പത്തേതിനേക്കാൾ വേഗത മെച്ചപ്പെടുത്തുമ്പോൾ ജനങ്ങൾ വന്ദേ ഭാരതിനെ ഹൃദയത്തിലേറ്റിയാണ് കൈയടിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും മികച്ച പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് വന്ദേ ഭാരതിനെ മലയാളികൾ ഇപ്പോൾ കാണുന്നത് എന്നത് വ്യക്തമാണ്. ഇത് പലരിലും വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തം. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിന് CPM തങ്ങളുടെ പ്രഖ്യാപിത സ്വപ്ന പദ്ധതിയായ കേരളയിലിന് അടി കിട്ടി എന്ന് വ്യക്തമായതോടുകൂടിയാണ് വന്ദേ ഭാരതിനെതിരെ അവർ രംഗത്ത് വരാൻ തുടങ്ങിയത്. വന്ദേ ഭാരതിന് വേഗത കുറവാണ്, അത് 7 മണിക്കൂർ എടുക്കും കണ്ണൂരെത്താൻ. കേരളയിലാണെങ്കിൽ വെറും 3 മണിക്കൂർ മതി, അതുകൊണ്ട് കേരളയിലുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് CPM നേതാക്കൾ പ്രതികരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ, ഈ വന്ദേ ഭാരത് തീവണ്ടികൾ ജനഹൃദയങ്ങൾ കീഴടക്കിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇതിന്റെ കാരണക്കാർ ഞങ്ങളാണ് എന്ന് വാദിക്കുകയാണ്. ഇന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേൾക്കുക. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി പാർലമെന്റിനകത്ത് നമ്മുടെ രാജ്യത്ത് 400 വന്ദേ ഭാരത് മിഷൻ ട്രെയിനുകൾ ആരംഭിക്കുന്ന വിവരം പ്രഖ്യാപിച്ചത്. ആ ബഡ്ജറ്റ് സമ്മേളനത്തിൽ എനിക്ക് 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടി. കാസർഗോഡ് ജില്ലയിലെ കണ്ണപുരം തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള സകല റെയിൽവേ സ്റ്റേഷനിലെയും പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ഞാൻ അവസാനമായി ആവശ്യപ്പെട്ടത് ഈ 400 വന്ദേ ഭാരത് ട്രെയിനുകളിൽ 10 എണ്ണം കേരളത്തിന് അനുവദിക്കണം. BJP കേന്ദ്രങ്ങളിൽ നിന്ന് ചില പരിഹാസ്യമായ കമന്റുകൾ ഉയർന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു 400 ട്രെയിനുകളാണ് നിങ്ങൾ അനുവദിക്കുന്നത്, അതിൽ 10 എണ്ണം കേരളത്തിന് അർഹതപ്പെട്ടതാണ്. മാനത്തുനിന്ന് പൊട്ടി വീണതുപോലെയാണ് പാലക്കാട്ട് നിന്ന് BJP കൊടിയും പിടിച്ച് അവരുടെ ഏതാണ്ട് തറവാട്ട് സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഈ തീവണ്ടി ആരംഭിച്ച മട്ടിൽ ഇതിന് സ്വീകരണം കൊടുത്തത്. എന്തൊരു അപഹാസ്യമായ കാര്യമാണ്! ഇത് കേരളത്തിലെ പൊതുജന സമൂഹത്തെ മുഴുവൻ അറിയിച്ചിരുന്നെങ്കിൽ ആവാരവൃദ്ധം ജനങ്ങളും ആർഭാടപൂർവം പാലക്കാട് തൊട്ട് കൊച്ചുവേളി വരെ ഈ തീവണ്ടിയെ സ്വീകരിക്കാൻ എത്തുമായിരുന്നു. അതവർ ചെയ്തില്ല. അല്പം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും, അതാണ് BJP ചെയ്തത്. ഈ വന്ദേ ഭാരത് മിഷൻ ലോകത്തിലെ 8-ാമത്തെ അത്ഭുതമൊന്നുമല്ല. ടെക്നോളജി അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്നു, മാറ്റങ്ങൾ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് അത്യന്താധുനികമായ സംവിധാനമുള്ള ഈ തീവണ്ടി ഇവിടെ കൊണ്ടുവന്നത്. ഈ തീവണ്ടി കൊണ്ടുവന്നപ്പോൾ ഇത് കണ്ണൂർ വരെ മാത്രമാണ്. കണ്ണൂര് BJP നേതാക്കന്മാരും അതുപോലെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയൊക്കെ ധരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ അതിർത്തി കണ്ണൂരാണെന്നാണ്. കണ്ണൂരല്ല അതിർത്തി, കേരളത്തിന്റെ അതിർത്തി തലപ്പാടിയാണ്. കണ്ണൂരിനും തലപ്പാടിക്കും ഇടയ്ക്ക് കാസർഗോഡ് എന്ന് പറയുന്ന ഒരു തലസ്ഥാനമുണ്ട് ഈ ജില്ലയുടെ. അവിടത്തേക്ക് ഈ ട്രെയിൻ നീട്ടണമെന്ന് ആദ്യം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ കൊടുത്ത ഞാനാണ്, കേന്ദ്രമന്ത്രിക്ക് ഇമെയിൽ കൊടുത്ത ഞാനാണ്, റെയിൽവേ ഡിവിഷൻ ഇമെയിൽ കൊടുത്തു, അത് കഴിഞ്ഞ് ഡിവിഷൻ ഓഫീസിന് ഇമെയിൽ കൊടുത്തു. ഞാൻ അവരെല്ലാം ഫോണിൽ വിളിച്ചു, പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒഴിച്ച്. അവരോടെല്ലാം ഞാൻ പറഞ്ഞു ഇത് അനീതിയാണ്, ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് MP ആയ എന്റെ ശ്രമഫലമായി കിട്ടിയതാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. അതായത് വന്ദേ ഭാരത് ട്രെയിനുകൾ ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ജനങ്ങൾ കൈയടിക്കുന്നുണ്ട് അവർക്ക് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇതിന് കാരണക്കാർ ഞങ്ങളാണ് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സാധാരണക്കാരും അടക്കം വന്ദേ ഭാരത് തീവണ്ടികൾ ഒരു വലിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നു എന്നത് സംശയമില്ലാത്ത വസ്തുതയാണ്. ഇപ്പോൾ ദാ കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് തീവണ്ടികൾ കാസർഗോഡ് വരെ നീട്ടും എന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കേന്ദ്രമന്ത്രിമാരിൽ ഒരാളാണ്. 15 വർഷത്തോളം സിവിൽ സർവീസുകാരനായി സേവനമനുഷ്ഠിച്ച് പിന്നീട് ആ ജോലി വേണ്ടെന്ന് വെച്ച് ലോൺ എടുത്ത് വിദേശത്ത് പോയി MBA കരസ്ഥമാക്കി തിരിച്ചു വന്ന് സീമൻസ് പോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികളുടെ തലപ്പത്ത് ജോലി ചെയ്ത് അതിനെ നയിച്ച് കുറെ കാലം ജോലി ചെയ്ത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് വൈഭവം അടക്കമാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. വെറും 53 വയസ്സേ അദ്ദേഹത്തിനായിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പോൾ എല്ലാം തികഞ്ഞ ഒരു കേന്ദ്രമന്ത്രിയാണ്. അതായത് IASുകാരൻ എന്ന നിലയിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങാതെ ഒരു പദ്ധതി എങ്ങനെ വേഗത്തിൽ നടപ്പാക്കണം ജനോപകാരപ്രദമായി എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുപോലെ തന്നെ സീമൻസ് പോലെയുള്ള വലിയ കമ്പനികളുടെ മുൻനിരയിൽ നിന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യണമെന്നറിയാം. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനായി കുറച്ചു കാലത്തെ പരിചയമുണ്ടായിരുന്നു, അതുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു വിഷയത്തെ എങ്ങനെ ക്രോഡീകരിക്കണം അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കണം എന്നറിയാം.
അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ഒരു അസാമാന്യ പ്രതിബദ്ധതയാണ് നമ്മളുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് പൂട്ടിക്കെട്ടി പോകാൻ വെച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ റെയിൽവേ. അതിനെയാണ് ഇപ്പോൾ പുതുജീവൻ കൊടുത്ത് അന്താരാഷ്ട്ര തലത്തിൽ ലോകോത്തര നിലവാരത്തിൽ നമ്മുടെ റെയിൽവേ മന്ത്രി എത്തിച്ചിരിക്കുന്നത്. ആ കൈയടി അദ്ദേഹത്തിനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനും പോകുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതോടുകൂടിയാണ് കേരളത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പല വിധത്തിലുള്ള സ്വരങ്ങൾ ഉയരുന്നത്. കോൺഗ്രസ് എം പി ആണെങ്കിൽ ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. സി പി എം ആണെങ്കിൽ വന്ദേ ഭാരത് ട്രെയിനിന് സ്പീഡില്ല, അത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പതുക്കെയാണ് ഇവിടെ പോകുന്നത്, എന്തിനു വേണ്ടിയാണ് പിന്നെ ഈ ട്രെയിൻ ഓടിക്കുന്നത്, ഇതിന് ഭയങ്കര ചാർജാണ് എന്നൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന വാദം. അതായത് കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാൻ വന്ദേ ഭാരത് ട്രെയിനുകളുടെ അവതരണത്തിലൂടെ ബി ജെ പി കഴിഞ്ഞു എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള വസ്തുതയാണ്. ബി ജെ പിയെ എതിർക്കുന്നവരാണെങ്കിൽ പോലും വന്ദേ ഭാരത് ട്രെയിനുകളുടെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം കേന്ദ്ര സർക്കാരിനെതിരെ പറയാനില്ല. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ 110-130 വരെ വേഗത്തിൽ ഓടുന്ന ഈ ട്രെയിനുകൾ കേരളത്തിൽ വരുമ്പോൾ 80 കിലോമീറ്റർ ശരാശരി വേഗത്തിലേക്ക് വരുന്നതിന് കാരണം കേരളത്തിലെ റെയിൽവേ പാളങ്ങളിലുള്ള വളവുകളാണ്. ഏതാണ്ട് 430ലധികം വളവുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. പക്ഷെ ആ വളവുകൾ ഏതാണ്ട് 1.5 വർഷത്തിനുള്ളിൽ തന്നെ നികത്തിക്കൊണ്ട് ശരാശരി വേഗത 110 കിലോമീറ്റർ ആക്കി വന്ദേ ഭാരതുകൾ വേഗത്തിൽ ഇനിയും കുതിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. എന്ന് മാത്രമല്ല 3 വർഷത്തിനുള്ളിൽ ഈ വളവുകൾ നികത്തിക്കൊണ്ട് പാതകളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 130 കിലോമീറ്റർ എന്ന വേഗത്തിലേക്ക് എത്താൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പോൾ കേരളിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സാധന സാമഗ്രികൾ കൊണ്ടുവന്ന് വലിയ നിർമ്മാണങ്ങൾ നടത്താതെ ചില ഭേദഗതികൾ നിലവിലെ റെയിൽ പാളത്തിൽ വരുത്തിയാൽ കുറച്ച് സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വന്നാലും കേരളിനെ പോലെ 169,000 കോടിയുടെ വലിയൊരു ബാധ്യത വരുത്താതെ ഉള്ള സംവിധാനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതോടുകൂടി കേരളത്തിന് കിട്ടിയ വലിയ അനുഗ്രഹമാണ്, ഒരു നിധിയാണ് അത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ദാ എല്ലായ്പ്പോഴും ബജറ്റുകളിലടക്കം വലിയ അവഗണന നേരിടുന്ന കാസർഗോഡിന് ഒരു നിധിയായി, ഒരു ഗിഫ്റ്റായി കേന്ദ്രം ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ കാസർഗോട്ടേക്ക് നീട്ടാൻ പോവുകയാണ്. അതായത് സാധാരണഗതിയിൽ കണ്ണൂര് വരെയേ കേരളത്തിന്റെ വികസനം എത്തൂ എന്ന് കാസർഗോഡുകാർക്ക് പരാതിയുണ്ട്. കാസർഗോട്ടേക്ക് വികസന പദ്ധതികൾ എത്താറില്ല, അവിടെ നല്ലൊരു ആശുപത്രിയില്ല, ടാറ്റ നൽകിയ ആശുപത്രി പോലും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ ഹൈവേയുടെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇപ്പൊ എൻഡോ സൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുന്ന കാര്യത്തിലടക്കം കാസർഗോട്ടുകാർക്ക് വലിയ അപകടം നേരിടുകയാണ്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് ഈ ട്രെയിനുകൾ കാസർഗോട്ടേക്ക് നീട്ടുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറയുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം കാസർഗോഡ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയായതിനാൽ തന്നെ അവിടെ പലയിടങ്ങളിലും ബി ജെ പിക്ക് രാഷ്ട്രീയപരമായ ഒരു മേൽക്കൈയുണ്ട്. പക്ഷെ വോട്ട് ബാങ്ക് വരുമ്പോൾ അതിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാകാറില്ല. പക്ഷെ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടം ബി ജെ പി നടത്തിയിരുന്നു. അപ്പോ കാസർഗോഡ് ജില്ലയിലേക്ക് ട്രെയിൻ നൽകുന്നതിലൂടെ, അത് ആദ്യമായാണ് ഒരു ട്രെയിൻ കാസർഗോഡ് നിന്ന് പുറപ്പെടുന്നതെന്ന് ആലോചിക്കണം. വേറെ ഏത് ട്രെയിനുകളായാലും കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ കേരളത്തിലില്ല. എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കാസർഗോഡ് വഴി കടന്നു പോകുന്നു. മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനൊക്കെ കാസർഗോഡ് വഴി കടന്നു പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന് ഒരു ട്രെയിൻ നൽകിയിരിക്കുകയാണ്. അത് രാഷ്ട്രീയപരമായും ബി ജെ പിക്ക് നേട്ടമായിരിക്കും. അപ്പോ ട്രെയിൻ നൽകി വോട്ട് പിടിക്കുകയാണ് ബി ജെ പി എന്നൊരു വാദം പലരും ഉയർത്തുന്നുണ്ട്. പക്ഷെ അതിന് ബി ജെ പി തിരിച്ചടിക്കുന്നത് നിങ്ങൾ കിറ്റ് കൊടുത്തുകൊണ്ട് വോട്ട് പിടിച്ചവരല്ലേ, പിന്നെ എന്താണെന്നാണ്. എന്തായാലും വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരു രാഷ്ട്രീയ നേട്ടമായി മാറുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുമ്പോൾ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരു തരംഗമായി കേരളത്തിൽ മാറിയിരിക്കുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ജനങ്ങൾ കൈയടിക്കുന്നു. ഇത് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് അംഗീകാരം നൽകുന്നു, അല്ലെങ്കിൽ പിന്തുണ നൽകുന്നു. ഇത്തരം വികസന പദ്ധതികളാണ് നമുക്ക് വേണ്ടത് എന്ന് ഉറക്കെ പറയുന്നു. അതോടൊപ്പം കേരളിന്റെ പേരിൽ കേരളത്തിൽ കുറ്റിയടിക്കൽ അടക്കം ഉണ്ടായിരുന്ന സമയത്തുള്ള നിരവധിയായ ക്രമസമാധാന പ്രശ്നങ്ങൾ, അരക്ഷിതാവസ്ഥ, നിലവിളികൾ, അതുപോലെയുള്ള സംഘർഷങ്ങൾ, ഇതൊന്നുമില്ലാതെ ഒരു പുതിയ ട്രെയിൻ വരികയാണ്. ഇനി മാറ്റങ്ങൾ വരുന്നത് സ്റ്റോപ്പുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും, വേഗത ഇനിയും കൂടും, അങ്ങനെയുള്ള പല മാറ്റങ്ങളും വരുന്നുണ്ട്. അതിനിടയിൽ കൂടുതൽ സ്റ്റോപ്പുകൾ വേണമെന്നൊരാവശ്യം വരുന്നുണ്ട്. അത് കേന്ദ്ര റെയിൽവേ മന്ത്രി തള്ളിക്കളയാൻ തന്നെയാണ് സാധ്യത. ചെങ്ങന്നൂരിൽ ശബരിമല സമയത്ത് സ്റ്റോപ്പ് വേണമെന്ന് പറയുന്നു. അത് ചിലപ്പോൾ കൂടുതൽ സ്പെഷ്യൽ ട്രെയിൻ ഓടിച്ചുകൊണ്ട് പരിഹരിക്കാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും
ഒരു തരത്തിലുള്ള പരാതിയുമില്ലാതെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള ട്രെയിൻ സർവീസ് കാണിച്ചു കൊടുത്ത് മലയാളികൾക്ക് സ്വന്തമായി ഇതാ ട്രെയിൻ എന്ന് പറഞ്ഞ് നൽകിക്കൊണ്ട് മലയാളികളുടെ കയ്യടി നേടുകയാണ് കേന്ദ്രം. അത് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ആ കഴിവ് അല്ലെങ്കിൽ ഇതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നം അത് പ്രശംസിച്ചേ മതിയാകൂ. അതും കാസർഗോഡിന് വലിയൊരു നേട്ടമായി കൂടി ഈ ട്രെയിനുകൾ വരുമ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ അത് മൊത്തത്തിൽ കേരളത്തിൽ കയ്യടി നേടുന്ന ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല.